നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനേഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മിഥുന മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് നക്ഷത്രമാണ് ചിത്രനക്ഷത്രം പർജ്യമായ നക്ഷത്രമൊന്നുമല്ല ഇപ്പോൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രങ്ങളിൽ പെടുന്നത് തന്നെയാണ് ചിത്തിരയും അപ്പോൾ ഇന്ന ദിവസമോ ശുഭദിനമാണ് തിങ്കളാഴ്ച ഇപ്പോൾ തിങ്കളാഴ്ച ഒക്കെയുള്ള പ്രത്യേകത നമ്മളൊരു അവധിയൊക്കെ കഴിഞ്ഞ് ഇന്ന് പുതിയ ഒരേ കുറേ ഒരാഴ്ചയ്ക്കുള്ള പ്ലാനിങ്ങുമായിട്ട് ഇറങ്ങുന്ന ദിവസമാണ് വർക്കിൻ്റെ കാര്യത്തിലായാലും ശരി നമ്മൾ ഒരു ആഴ്ച ആരംഭിക്കുകയാണ് അന്നേ ദിവസം നല്ല ദിവസവും നല്ല നക്ഷത്രവും കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച നമുക്ക് ഭംഗിയായി പോകാൻ ഉള്ള തയ്യാറെടുപ്പ് നടത്താവുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ശുഭദിനം ശുഭനക്ഷത്രം അതിലുപരി ഇന്ന് ദിവസം കൊള്ളാം പക്ഷേ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നക്ഷത്രം മിഥുന മാസത്തിലെ നക്ഷത്രം വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തു നിന്നാണ് നമുക്ക് ബർത്ത്ഡേ കൂടെ ഉദ്ദേശിക്കണേ ഇപ്പോൾ ബർത്ത്ഡേയിലൂടെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഐശ്വര്യപ്രദമായ അവസ്ഥകളുണ്ടാകുന്ന വർഷം തന്നെയാണ് കാരണം നിങ്ങൾക്ക് ബർത്ത്ഡേ തിങ്കളാഴ്ച വന്ന സ്ഥിതിക്ക് ശുഭകാര്യങ്ങൾ പ്രത്യേകിച്ച് ജോലി കയറ്റം പുതിയ ജോലി ലഭിക്കുക പുതിയ സ്ഥലങ്ങളിലേക്ക് അത് മറ്റ് രാജ്യങ്ങളിലേക്കാവാം യാത്ര ചെയ്യാൻ അനുകൂലപ്രദമാണ് മറ്റൊന്ന് വീട് വയ്ക്കാനോ വസ്തു മേടിക്കാനോ വീട് വാങ്ങാനോ വാഹനം വാങ്ങാനോ ഒക്കെ അനുകൂലപ്രദമായ വർഷമാണ് കുറേ കാലമായിട്ട് എനിക്കൊരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കാതിരിക്കുന്നവർ ധൈര്യമായിട്ട് ഈ വർഷം തുടങ്ങുക നിങ്ങൾക്ക് ഈ വർഷത്തിൽ വീട് പണി തുടങ്ങുകയാണെങ്കിൽ വീട് പൂർത്തീകരിക്കാൻ സാധിക്കും അതുപോലെ വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അവസ്ഥ ഉണ്ടാവും നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല വാഹനം വാങ്ങാൻ പറ്റും അതുപോലെ ജോലിയിൽ പുരോഗതി ഉണ്ടാവും അപ്പം അതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് സംജാതമായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് എന്തു ചെയ്യണം നിങ്ങൾ പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടത് ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം നമുക്കൊരു വർഷത്തെ ഫലം ഓരോ കാര്യങ്ങൾ ഭംഗിയാകാൻ വേണ്ടി ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഭംഗിയായി നടക്കത്തുള്ളൂ അതേപോലെ നമുക്ക് പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ഇടവരുന്ന അവസ്ഥാവിശേഷത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ നമുക്ക് കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ അവധിയാണ് എങ്കിൽപ്പോലും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുക ഇന്ന് രാവുകാല സമയം വരണത് കലണ്ടറിൽ ഒമ്പത് മണി തൊട്ട് സോറി ഏഴര മണി മുതൽ ഒമ്പത് വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒമ്പത് ഏഴര മണി മുതൽ ഒമ്പത് മണിവരെ അല്ല ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് രാഹു ആരംഭിക്കും ഒമ്പത് മണി പതിമൂന്ന് മിനിറ്റ് വരെ രാഹു സമയമുണ്ട് അപ്പോൾ രാഹു കാലത്തിന് മുമ്പോ ശേഷമോ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുക അതുപോലെ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത് മിനിറ്റ് വരെ വരണ സമയമാണ് ഈ സമയവും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ശരിക്ക് ജ്യോതിഷ ശാസ്ത്ര പ്രകാരം എടുക്കാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളുണ്ട് നമുക്ക് കാലവും ഗുളികകാലവും യമഖണ്ഠകാലവും ഗുളികകാലവും യമഖണ്ഠകാല സമയവും വളരെ ശ്രദ്ധിക്കേണ്ട രണ്ട് സമയങ്ങളാണ് അത് ഗുളികൻ്റെ സമയം വരുന്നത് രണ്ട് മണി മുതൽ മൂന്ന് മണി മുപ്പത്തി നാല് മിനിറ്റ് വരെ രണ്ടു തൊട്ട് മൂന്ന് മുപ്പത്തി നാല് വരെ യമഖണ്ഡകാല സമയവും ഗുളികകാല സമയവും പത്ത് മണി അമ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്താറ് മിനിറ്റ് വരെ കാല സമയവും അതുപോലെ അഭിജിത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കാം ഞാൻ പറഞ്ഞു ഇന്ന് പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റോട്ട് ആരംഭിക്കുകയാണ് പന്ത്രണ്ട് അമ്പത് വരെ രണ്ട് താന അപ്പോൾ നമുക്ക് അതിന് സമയത്തെടുക്കാം ഇന്നത്തെ ദിവസം നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാനോ അതുപോലെ വീടുകളിൽ ദർശനത്തിനോ വല്ല ഫങ്ഷനോ ഒക്കെ പോകുന്നവരാണെങ്കിൽ ഇന്ന് ദിവസം വസ്ത്രധാരണത്തിൽ വെളുപ്പ് വസ്ത്രം അല്ലെങ്കിൽ ശുഭ്രവസ്ത്രം ധരിക്കുക അത് വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിന് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം